ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ് വൈബ്. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, VKPD ഭാഗത്താണുള്ളത്. VKPD മുതൽ തലപ്പാറ വരെ ഈ ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ NH 275 പോയി വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. VKPD അണ്ടർപാസിന് മുകളിൽ ഗർഡറുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ബാരിങ്ങിന് മുകളിൽ വെക്കാനുള്ള ആ ഭീമുണ്ടല്ലോ, അതിൻ്റെ കോൺക്രീറ്റിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികളൊക്കെ തകൃതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉയരത്തിലായിട്ടോ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ വീഡിയോ ചെയ്തതാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു സൈഡിൽ ബാരിങ്ങിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബാരിങ്ങിൻ്റെ മുകളിൽ സിറ്റിംഗ് ആയി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്തേക്ക് നമുക്ക് കയറാനുള്ള കോണുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ആ കാഴ്ച ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കാഞ്ഞത്. ഏതായാലും ഈ ഭാഗത്തെ കോൺക്രീറ്റിനുള്ള കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 ബെയറിംഗ് ആയിട്ടുള്ളത്, നമ്മൾ പഠിക്കൽ കണ്ടതുപോലെ തന്നെ 4 ബെയറിംഗാണ് ഒരു സൈഡിലുള്ളത്. പേലിംഗ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള 22 mm കട്ടിയുള്ള നല്ല അടിപൊളി കമ്പി തന്നെയാണ് ഇവിടെയും ഈ ഒരു ബെയറിങ്ങിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിന് മുകളിൽ വെച്ച ബീമുകളിൽ ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഇതുപോലത്തെ കമ്പികളുണ്ടല്ലോ, ആ കമ്പിയൊക്കെ ഇതിനോട് ജോയിൻ ചെയ്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യും. ബാക്കി ആ കമ്പി വളച്ച ഭാഗങ്ങളാക്കണേ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മണ്ണിട്ട് ഉയർത്താനുള്ള ആ ഒരു ഭാഗത്തിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കമ്പികൾ. ഇതാണ് ബെയറിങ്. നിലവിൽ ഗർഡറുകൾ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് പൊക്കി വെക്കുമ്പോൾ ആദ്യം ഇരുമ്പിൻ്റെ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഗർഡറുകൾ ഇറക്കി വെച്ചിട്ടുള്ളത്. താൽക്കാലിക വെപ്പാണ്. ഇനിയും ഒരുപാട് മണ്ണിട്ട് പൊക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിലവിലെ VKPD അങ്ങാടി ഏകദേശം അത്ര തന്നെ ഹൈറ്റിലായിരിക്കും പുതിയ ഹൈവേയും കടന്നു പോവുക. പിന്നെ ഈ ഭാഗത്ത് വന്ന മാറ്റം എന്ന് വെച്ചാൽ അരീത്തോട് തോടിന് ഒരു കൾവേർട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് 2 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമ്പി കെട്ടി വയ്ക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്. ഏകദേശം നല്ല എളുപ്പത്തിൽ തന്നെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഏകദേശം കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. തോട്ടിൽ ഏതെങ്കിലും വെള്ളമല്ല, പക്ഷേ ഈ താഴ്ന്ന ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നാടാട്ടത് പഴയ മരങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോരും. അരീത്തോട് വീട് പൊളിച്ചുകൊണ്ട് പഴയ മരങ്ങൾ വിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. കേടുവന്ന പഴയ മരങ്ങൾ തട്ടിക്കൂട്ടി നന്നാക്കിയിട്ട് പുതിയ രൂപത്തിലാക്കിക്കാണ്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. വളരെ കുറഞ്ഞ വിലയിൽ നമ്മളെ നാട്ടിൽ വിചാരിച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നതിന് അതിന് ഉയരം കൂട്ടണം എന്നൊക്കെ പറഞ്ഞിന്. എങ്ങനെ ഉയരം കൂട്ടാൻ, മരം മാത്രമല്ല ഓടുണ്ട്, സോഫയുണ്ട്, എല്ലാ വസ്തുക്കളും. ഒരു വീട് പൊളിച്ചാൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടാവും. ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാട്ടോ. അതൊക്കെ മുമ്പൊരു വീടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വരീത്തോട് അങ്ങാടി, ചെറിയൊരു അങ്ങാടി ഉണ്ടായിരുന്നു, അങ്ങാടിയൊക്കെ പോയിട്ടുണ്ട്. ആകെ ഒരു ചായപ്പീടിക മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഒരു മെസ്സിയും ഉണ്ട്. പിന്നെ ബ്രസീലിൻ്റെ ഒരു വലിയൊരു ബോർഡും ഉണ്ട്. ആ KNRS-ൻ്റെ ആ ചങ്ങായി മെസ്സിൻ്റെ ചെറിയൊരു ആരാധകനാണ്. നമ്മൾ കുറേ പറഞ്ഞു അവിടുത്തെ ഒഴിവാക്കാൻ, ഓനൊരു കൂസലുമില്ല, എന്താണെന്ന് അറിയില്ല. ബ്രസീലിൻ്റെ ബോർഡ് പിന്നെ അപ്പുറത്താണ്. ഈ ഭാഗം ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ കുറ്റിപ്പുറം വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഡ്രെയിനേജിൻ്റെ മുകളിൽ ചെറിയൊരു കർബ് കണ്ടിരുന്നല്ലോ, നമ്മൾ ചെറിയൊരു ബ്രേക്കർ കണ്ടിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ആ ബ്രേക്ക് സംവിധാനം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഉള്ളൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞത്. ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആയിരിക്കും. എന്തായാലും ഈ ഒരു ഏരിയയിൽ ആ ഒരു കർബ് ചെറിയൊരു കർബ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് ആ ഒരു സുഹൃത്ത് നമ്മോട് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഡ്രെയിനേജ് പൊക്കി വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഡ്രെയിനേജിൻ്റെ പണി മൊത്തം കഴിഞ്ഞിരുന്നിട്ട് ഈ സൈഡിൽ, അപ്പോഴാണ് ഇവിടെ ഒരു ഓവുചാലുണ്ട് എന്ന് ഇവർ കണ്ടത്. ഓവുചാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു ഓവുചാലാണ്, കാരണം ഒക്കെ മണ്ണിൻ്റെ അടിയിലായിരുന്നു ഓവുചാലിൻ്റെ അവസ്ഥ. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഓവുചാലിൻ്റെ അവസ്ഥ. ഏകദേശം 2014 വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ തന്നെ ആ ഓവുചാൽ നന്നായിട്ട് മണ്ണൊക്കെ നിറഞ്ഞ് കുത്തിയൊലിച്ചെന്നാണ് മണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ റോഡ് മെയിൻ റോഡിലേക്ക് ഹൈവേമിലേക്ക് നിലവിലെ ഹൈവേയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന കാഴ്ച. ഇങ്ങനെ ഹൈവേമിൽ വെള്ളം കെട്ടി കിടക്കും. മഴക്കാലത്ത് ഫുൾ വെള്ളം റോട്ടിലായിരിക്കും. അപ്പോൾ മെയിൻ റോട്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് കാണുമ്പോൾ ഈ ലോങ് റൂട്ട് പോകുന്ന ആളുകൾക്ക്, ഇതിലൂടെ ഈ റൂട്ട് പരിചയമില്ലാത്ത ആളുകൾ ഇതിൽ കുണ്ടുണ്ടോ ഗട്ടർ ഉണ്ടോ എന്നറിയാതെ അവർ ബ്രേക്ക് കുടിക്കും, പെട്ടെന്നുള്ള ബ്രേക്ക് കുടിക്കും. അങ്ങനെ ബാക്കിൽ വന്നാണ്ട് വണ്ടി ചാർത്തും. അങ്ങനെ ഒരുപാട് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പണ്ടേ ഈ ഓവുചാൽ ക്ലീൻ ആക്കി കാണുന്നുണ്ടെങ്കിൽ ആര് ക്ലീൻ ആക്കണേ. ഇതാട്ടോ, ഇതാണ് ഇത്രത്തോളം മണ്ണ് അടഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് KNRC-ക്കാർ മണ്ണിട്ട് പൊക്കിയതല്ല, ഇവിടെ
മണ്ണ് അടഞ്ഞുകൂടിയതാണ്, ഇത്രയും മണ്ണ്. കാരണം പിന്നെ കുറച്ച് മണ്ണ് വരും ആദ്യപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാട്ടോ വെച്ചാൽ ഇത്രത്തോളം മണ്ണ് കുത്തിവേകി വന്നതാണ്, അല്ലാതെ ആരും കൊണ്ട് നിറച്ചതല്ല, മണ്ണ് കുത്തിവേകി വന്നതാണ്. ഇതാണ് അവസ്ഥ. കേരളത്തിൽ ഇതുപോലത്തെ ഒരുപാട് ഓവുചാലുകൾ ഉണ്ടാവും, ഒരു ഉപകാരമില്ലാത്ത ഓവുചാലുകൾ. അപ്പോൾ അങ്ങനെ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു മണ്ണിനടിയിൽ ഒരു ഓവുചാലുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് ശേഷമാണ് ഇവർ ഡ്രെയിനേജ് പൊട്ടിച്ച് ബോക്സ് കൾവേർട്ടൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി മാറ്റിയത്. ഈ ഒരു ഓവുചാലോട് ഇനിയും വല്ല ഉപകാരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആ സൈഡ് ഓപ്പണാണ്, ഈ സൈഡ് ഓപ്പണാണ്. പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പൊട്ടിച്ച് മാറ്റിയ ഡ്രെയിനേജ് ഇതിൻ്റെ മുകളിൽ തന്നെ ജോയിൻ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ നാട്ടുകാർ വിചാരിച്ചിരുന്നു, പക്ഷേ ഇത്ര ആയത്തിലാവും നമ്മൾ ഒരിക്കലും കരുതിയില്ല. ഏതായാലും നല്ല ആയത്തിലാണ്. ഏതായാലും ആ മറ്റേ സൈഡ് ഇപ്പോൾ പഴയ ഹൈവേടാ കാണുന്നത്, ആ ഭാഗം എന്തായാലും ഓപ്പണാണ്, ഈ ഭാഗം ഓപ്പണാണ്. അപ്പോൾ ഇതിന് താഴത്ത് കൂടെ അപ്പുറത്തേക്ക് റോഡ് മുറിച്ച് കിടക്കാതെ, സോറി, പഴയ ഹൈവേയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. ഇതാണ് ഡ്രെയിനേജിൻ്റെ ഭാഗം, മുൻഭാഗം. അപ്പോൾ ഇവിടെ ഏതായാലും ഓപ്പണാണ്. ഇപ്പോൾ നിലവിലെ ഹൈവേ ആണിത്, ഹോട്ടൽ റോയൽ ഫുഡ്. ഇതിലൂടെ പോകുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹോട്ടൽ റോയൽ ഫുഡ്. അപ്പോൾ ഈ ഒരു ഹൈവേ റോഡ്, പഴയ ഹൈവേ അതുപോലെ അവിടെ ഉണ്ടാവും കേട്ടോ. ഇതിനുള്ളിലൂടെ അപ്പുറത്തേക്ക് കടക്കാനൊരു സൗകര്യം ഏർപ്പാടാക്കി തരണമെന്ന് കെ എൻ ആർ സിക്കാരോട് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അവർ അപ്പുറത്ത് പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് അവർ കാര്യം നടത്തി തന്നില്ല. അപ്പോൾ എൻ്റെ ഹോം ടൗൺ ആണിത്, നമുക്ക് ഇരിക്കാനുള്ള ആകെ ഒരു ഭാഗമാണിത്. കുറച്ചൊരു തണലുള്ളത് ഇവിടെ മാത്രമാണ്. അപ്പോൾ ഈ ഒരു മരങ്ങൾ, ആ ചീനി, പിന്നെ ഈ ഒരു ചീനിമരം, ആ കാണുന്ന ഈ അങ്ങാടിയിലുള്ള മുഴുവൻ ചീനിമരവും എന്തായാലും മുറിച്ച് മാറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ചീനിമരങ്ങളായിരുന്നു, നല്ല തണലുള്ള സ്ഥലങ്ങളായിരുന്നു, എല്ലാം മുറിച്ച് മാറ്റി. അപ്പോൾ ഞാൻ ഒരു നാല് ചീനിയുണ്ട്, അത് മുറിച്ച് മാറ്റും. ഇതൊക്കെ നമുക്ക് കിട്ടിയ ട്രോഫികളാണ്. ഇന്നലെ ഞങ്ങൾ ഒരു അണ്ടർ 20 ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പോൾ അതും കൂടി എല്ലാം കൂടി കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ ക്ലബ്ബൊന്നുമില്ല, ഇതാണ് നമ്മളെ ക്ലബ്ബ്. പിന്നെ ഈ ഭാഗത്തൊക്കെ മുറിച്ച് മാറ്റി ഒരുപാട് വേസ്റ്റ് മരങ്ങളുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളി, ചോദിച്ചു കണ്ട് കൊണ്ടുപോയാൽ മതി. ഏതായാലും കെ എൻ ആർ സിക്കാർ അമൗണ്ട് എടുക്കാൻ പറഞ്ഞതാണ്. നമ്മൾ ഈ സൈഡിലുള്ള വീടുകളൊക്കെ വിറക് നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആവശ്യമില്ലാത്ത വേസ്റ്റ് മരങ്ങൾ, വേരുകളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് ഇവിടെ. ആവശ്യമുള്ളവർക്കൊന്നും ഉണ്ടാകാം, അവരോട് ചോദിച്ചിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. പിന്നെ വളരെ എളുപ്പത്തിൽ പണി തീർന്നൊരു ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം, അരീത്തോട് ഭാഗം. പക്ഷേ ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കുന്നില്ല. ആ ഭാഗത്ത് ഒരു സൈഡിലെ ഡ്രെയിനേജിൻ്റെ പണി പകുതി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ പണികൾ മെല്ലെ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര സ്പീഡിലുള്ള പണികളല്ല, ഏതായാലും പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നും, മെയിൻ റോഡിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ഒരു സൈഡിൽ സേഫ്റ്റി വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡിൽ സേഫ്റ്റി വാളിൻ്റെ പകുതി ഭാഗം തീർക്കാനുണ്ട്. പിന്നെ ഈ സൈഡിൽ ഡ്രെയിനേജിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ഭാഗം, ഇതിപ്പോൾ ഒരു 3-4 മാസം മുമ്പ്, ഒരു 4 മാസം മുമ്പ് ഉള്ള അവസ്ഥ, അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരുപാട് വേസ്റ്റ് മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വേസ്റ്റ് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാണെങ്കിൽ വലിയവറമ്പ് ഒരു തടസ്സം കൂടാതെ വലിയവറമ്പ് മൊത്തമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 275 വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ അത് വലിയപറമ്പ് ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ റോഡിൽ ക്രാഷ് ബാരിയർ ആകും വരെ കേട്ടോ. അവിടെ കണ്ടില്ലെങ്കിൽ നല്ല വീതിയിലുള്ള ഡിവൈഡറുകളാണ് നാഷണൽ ഹൈവേ 275 ഉള്ളത്. ഔ, നായ്ക്കുട്ടി അത് കോയിനൊക്കെ അടിച്ചു കൊണ്ടുവന്നു. ആശാൻ ഓടുന്നോ അടിച്ചു മാറ്റി വരും കേട്ടോ, കാക്കകൾ പിന്നാലെ ഉണ്ടേനു. അപ്പോൾ ഇത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതാണ്. ഇവിടെ ബോക്സ് കൾവേർട്ട് താഴത്തു കൂടെയാണ് പോകുന്നത്, റോഡ് മുകൾ ഭാഗത്ത് കൂടി. അപ്പോൾ അതിൽ ഡ്രെയിനേജിനോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഓവുചാൽ പോലെ മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണുള്ളത്. അപ്പോൾ ഇവിടെ ആ കാണുന്ന ഭാഗത്ത് പാടം ഭാഗം കേട്ടോ. അപ്പോൾ ആ പാടത്തേക്ക് വെള്ളം ഒഴുക്കി വിടാനുള്ള പദ്ധതിയാണ്. അങ്ങനെ നമ്മൾ വലിയപറമ്പ് എത്തിയിട്ടുണ്ട്. വലിയപറമ്പ് നല്ല മാറ്റം കേട്ടോ. നമ്മളൊരാഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിൽ നിന്നും, സോറി, 2 ആഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിൽ നിന്നും ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പണി ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈഡ് വാള്, മെയിൻ റോഡിൽ നിന്നുള്ള സൈഡ് വാള് കെട്ടുന്ന പരിപാടികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു അളവിലായിരിക്കും കേട്ടോ മെയിൻ റോഡ് പോവുക. ഇനി ഇവിടുന്ന് ഈ പാറ പൊട്ടിക്കുന്ന പരിപാടികൾ ഉണ്ടാവില്ല. ഏകദേശം ഈ ഒരു ഹൈറ്റിലായിരിക്കും മെയിൻ റോഡ് കടന്നു പോവുക. മെയിൻ റോഡ് സർവീസ് റോഡും ഒരേ ലെവലിലാണ് കടന്നു പോകുക. ഇപ്പോൾ ഡ്രെയിനേജ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് പാടത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കോലത്തിൽ സ്ലോപ്പായിട്ടാണ് ഡ്രെയിനേജ് പോകുന്നത്. പിന്നെ ആ ടക്ലാവാലുണ്ടല്ലോ, ആ ചെക്ക് ഷർട്ട്, അതാട്ടോ അതിൻ്റെ മെയിൻ. രാമനാട്ടുകര മുതൽ കക്കാട് വരെ നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്. വലിയപറമ്പ് നിലവിലെ ഹൈവേ ഒഴിവാക്കിയിട്ട് പുതിയ സർവീസ് റോഡ് വരുന്നുണ്ട്.
അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ പുതിയൊരു സർവീസ് റോഡിൻ്റെ പണി തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം നിലവിലെ റോഡിൽ നിന്ന് കുറച്ച് ഭാഗം സമാന്തരമായിട്ടൊരു പുതിയ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ക്വാളിറ്റിയിലല്ല, പെട്ടെന്ന് താൽക്കാലികമായിട്ട് റോഡ് ഉണ്ടാക്കിയതാണ്. പക്ഷേ സർവീസ് റോഡ് നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തലപ്പാറ എത്തിയിട്ടുണ്ട്. തലപ്പാറ പൈൽ ഹെഡ് പൊട്ടിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൈൽ ക്യാപ്പിൻ്റെ പണി, ഒരു സൈഡിലെ പൈൽ ക്യാപ്പിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 20 പൈൽ ഹെഡുകൾ ഇവിടെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഏതെങ്കിലും പുയയിൽ തടം കെട്ടാൻ ഉപയോഗിക്കുന്നതാണ്, അതല്ലാതെ വേറെ ഇതിനുകൊണ്ട് ഒരാവശ്യം ഉപയോഗമില്ലല്ലോ. വാവ്, നല്ല കനത്തിലുള്ള പൈൽ ക്യാപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടി തന്നെ ഉണ്ട്. ഏതായാലും ഒരു 25 ലോഡ് കോൺക്രീറ്റ് ഈ ഒരു പൈൽ ക്യാപ്പിൽ പോയിട്ടുണ്ടാവും. ഏകദേശം നല്ല കട്ടിയിലുള്ള പൈൽ ക്യാപ്പ് തന്നെയാണ്. അപ്പോൾ ഇനി മറ്റുള്ള പൈൽ ക്യാപ്പിനുള്ള കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4, 8 പൈലുകൾ ചേർന്നിട്ടാണ് ഒരു പൈൽ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മൊത്തം ജോയിൻ ചെയ്യുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ 8 ചേർത്ത് വെച്ചിട്ടാണ് ഒരു പൈൽ ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത ദിവസം 25 കേട്ടോ, ജനുവരി 25 വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല കമ്പി കേട്ടോ, നല്ല അടിപൊളി കമ്പി, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമ്മളെ വീട് പണിക്കൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഇത്ര ക്വാളിറ്റിയുള്ള നമുക്ക് ഏതായാലും കിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മളെ മൈസൂർ യാത്രയിൽ ചെറുതായിട്ട് ജലദോഷം പിടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് വോയിസിന് ചെറിയൊരു മുഷ്കിലുണ്ടാകാൻ ചാൻസ്, ദയവായി ക്ഷമിക്കുക. പിന്നെ മൈസൂര് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമ്മളെ ഗൂഡല്ലൂർ വൈബ് ഇക്കോളിയുണ്ട്. ഗൂഡല്ലൂർ മധുമല ഫോറസ്റ്റ് നല്ല അടിപൊളി വൈബാണ്. എന്തോ കോട, ഫുൾ കോടയാണ്. ഗൂഡല്ലൂർ നാട് കാണിച്ചേർത്ത് കുറച്ച് വൈ മോശമുണ്ടെന്നുണ്ട്. ഇതാണ് വലിയ പറമ്പിലുള്ള പുതിയതായിട്ടുണ്ടാക്കിയ സർവീസ് റോഡ്. അപ്പോൾ ഇനി ഏകദേശം 2 കൊണ്ട് കുറച്ചും കൂടി ഭാഗം പണി തീരാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെയായിരിക്കും കടത്തിവിടുക. പിന്നെ നമ്മൾ മൈസൂർ പോകുമ്പോൾ ഈ കോഴിക്കോട് ഏരിയ ഉള്ളവർ വയനാട്ടിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാമെന്നുള്ളത് അതൊക്കെ തോന്നലാണ്. മൃഗങ്ങൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിന് കൂടി റൂട്ടിനും കാട്ടി ഒരുപാട് മൃഗങ്ങളുള്ളത് മധുമല ഫോറസ്റ്റിലാണ്. മധുമല ഫോറസ്റ്റിൽ രാവിലെ പോയിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ കാണാം. കാട് കുറച്ചുള്ളൂ, ഒരുപാട് കിലോമീറ്ററുകളോളം നമുക്ക് ലാഭിക്കാം. പക്ഷേ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അതിസൂപ്പർ യാത്ര അനുഭവമായിരിക്കും മധുമല ഫോറസ്റ്റിലൂടെ. അപ്പോൾ ഇതാണ് വലിയ പറമ്പ് ടൗൺ കേട്ടോ. ഇവിടെ അണ്ടർപാസിൻ്റെ വാളുകൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തന്നെ ഗർഡറുകൾ പൊക്കി വെക്കുന്നതായിരിക്കും. ഈ ഒരു അണ്ടർപാസിൻ്റെ വർക്കിൻ്റെ സ്പീഡ് നോക്കിയാൽ മതി KNRC പണി എത്രത്തോളം സ്പീഡിലാണ് നടക്കുന്നത് എന്നറിയാനായിട്ട്. നല്ല സ്പീഡ് തന്നെയാണ് ഈ ഒരു വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. വേദല ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപനം കുറിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയത് എന്താ വെച്ചാൽ, കോഴിക്കോട് ഭാഗത്ത് നിന്നോ നമ്മളെ ജില്ലയിൽ ഒരുപാട് തണലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകെ തണലുള്ളത് ഈ ഭാഗത്ത് മാത്രമാണ്, നമ്മളെ നാടൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇവിടെ സമാപനം കുറിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വൈബ്സ്. യു അഗെയിൻ. ബൈ ബൈ.